സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകഭദ്രനെ ഞങ്ങളുടെ കർത്താവുമായ യേശുമിശിഹാലും വിശ്വസിക്കുന്നു. ഈ ഭദ്രം വിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായ കനികാമരീന്ന് പുരന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തിരിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങൾ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുടെ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ മനസ്സുകളെ പോലെ ഭൂമിയിലുമാകണമേ, അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ,
ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മനിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മനിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മനിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ഞങ്ങൾ ഓരോരുത്തരെയും പരിശുദ്ധ മാതാവിന്റെ വിമല ഹൃദയം വഴി അങ്ങേക്ക് സമർപ്പിക്കുന്നു. സമർപ്പിക്കുന്നു അങ്ങയുടെ തിരുവിലാവിൽ നിന്ന് തിരുവിലാവിൽ ഒഴുകിയിറങ്ങിയ തിരുജലവും തിരുരക്തവും ഞങ്ങളെ കഴുകി വിശുദ്ധീകരിച്ച് എല്ലാ തിന്മകളിൽ നിന്നും എല്ലാ പാപങ്ങളിൽ നിന്നും പാപസാഹചര്യങ്ങളിൽ നിന്നും ദുഷ്ടന്റെ എല്ലാ കെണികളിൽ നിന്നും എല്ലാ അലസതയിൽ നിന്നും ഞങ്ങളെ ഉണർത്തട്ടെ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും വളരെ പ്രത്യേകിച്ച് ഈ കാലത്തുള്ള സാംക്രമിക രോഗങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ആശീർവദിക്കണമേ. അനുഗ്രഹിക്കുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ ഇന്നത്തെ എല്ലാ പ്രവൃത്തികളും അങ്ങയുടെ നിയോഗങ്ങൾക്കായും തിരുസഭയുടെ മഹത്വത്തിനായും ശുദ്ധീകരണാത്മാക്കളുടെ മോചനത്തിനായി ഞങ്ങളുടെ തന്നെ പാപപരിഹാരത്തിനായി അങ്ങ് സ്വീകരിക്കണമേ. പാപികളുടെ മാനസാന്തരത്തിനായി ഞങ്ങളുടെ ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളും അങ്ങ് സ്വീകരിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ ആവസിച്ച് ഞങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ കുറവുകളും പരിഹരിച്ച് എപ്പോഴും നീ ഞങ്ങളുടെ പാതയിൽ തിളങ്ങുന്നു. നീ രക്ഷയുടെയും പ്രത്യാശയുടെയും അടയാളമാണ്. ഞങ്ങൾ നിന്നെ ആശ്രയിക്കുന്നു. ഒപ്പം രോഗികൾ അവരുടെ ആരോഗ്യവും നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നിന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ക്രൂശിതനായ ക്രിസ്തുവിന്റെ വേദനകളിൽ അമ്മേ നീയും പങ്കുപറ്റിയില്ലേ? കഷ്ടതകളിൽ കൂടി കടന്നു പോകുന്ന ഈ ജനതയുടെ രക്ഷയ്ക്ക് വേണ്ടി എന്താണ് വേണ്ടത് എന്ന് നിനക്കറിയാം. അമ്മേ, നീ ഞങ്ങളെ സഹായിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കാരണം ഗലീലയിലെ കാനയിൽ എന്ന പോലെ ഈ പരീക്ഷണ കാലഘട്ടം കഴിഞ്ഞ് സന്തോഷവും ആഘോഷവും മടങ്ങി വരട്ടെ. പിതാവിൻ്റെ ഹിതത്തിന് അനുസൃതമായി യേശു ഞങ്ങളോട് പറയുന്നത് ചെയ്യാൻ ദിവ്യ സ്നേഹത്തിൻ്റെ മാതാവേ ഞങ്ങളെ സഹായിക്കൂ. ഞങ്ങളുടെ സഹനങ്ങൾ സ്വയം ഏറ്റെടുത്ത ക്രിസ്തു പുനരുത്ഥാനത്തിന്റെ സന്തോഷത്തിലേക്ക് ഞങ്ങളെ നയിക്കാൻ കുരിശിലൂടെ ഞങ്ങളുടെ വേദനകൾ ഏറ്റെടുത്തു. ദൈവത്തിന്റെ പരിശുദ്ധ അമ്മയായ നിന്റെ സംരക്ഷണത്തിൽ ഞങ്ങൾ അഭയം തേടുന്നു. നിരവധി പരീക്ഷണങ്ങളെ നേരിടുന്ന ഞങ്ങളുടെ അപേക്ഷകളെ ഉപേക്ഷിക്കരുതേ. മഹത്വപൂർണയും അനുഗ്രഹീതയുമായ പരിശുദ്ധ കന്യകയെ എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധ അമ്മയായ നിന്റെ സംരക്ഷണത്തിൽ ഞങ്ങൾ അഭയം തേടുന്നു. കന്യക മറിയമ്മേ, ഈ കൊറോണ വ്യാധിയുടെ പിടിയിലായിരിക്കുന്ന ഞങ്ങളുടെ മേൽ നിന്റെ കരുണയുള്ള കണ്ണുകൾ തിരിക്കുക. പ്രിയപ്പെട്ടവരുടെ മരണവും മനസ്സിനെ ഭാരപ്പെടുത്തുന്ന തരത്തിൽ ചില സാഹചര്യങ്ങളുണ്ടായ മൃതസംസ്കാരവും ഓർത്ത് വേദനയിലും ദുഃഖത്തിലും കഴിയുന്നവരെ ആശ്വസിപ്പിക്കണമേ. രോഗം മൂലം ദുരിതമനുഭവിക്കുന്നവരെയും അമ്മേ നീ പിന്തുണയ്ക്കണമേ. പകർച്ചവ്യാധി തടയാനുള്ള പരിശ്രമത്തിൽ പ്രിയപ്പെട്ടവരിൽ നിന്ന് അകറ്റപ്പെട്ടവരെയും ഭാവിയെക്കുറിച്ച് ആകുലതപ്പെടുന്നവരെയും സമ്പദ് വ്യവസ്ഥയിലെ അനിശ്ചിതത്വം മൂലം ജോലിയിലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ഓർത്ത് വിഷമിക്കുന്നവരെയും അമ്മേ നീ ആത്മവിശ്വാസം കൊണ്ട് നിറയ്ക്കണമേ.
ഈ കഠിനമായ പരീക്ഷണങ്ങൾ അവസാനിച്ച് പ്രതീക്ഷയുടെയും സമാധാനത്തിൻ്റെയും ഒരു പുതിയ ചക്രവാളം ആരംഭിക്കുവാൻ ദൈവത്തിൻ്റെയും ഞങ്ങളുടെയും അമ്മയായ പരിശുദ്ധ കന്യകാ മറിയമേ, കരുണയുള്ള പിതാവിൻ്റെ മുൻപിൽ നീ ഞങ്ങൾക്കായി യാചിക്കുമോ? നിന്റെ ദിവ്യപുത്രനോടൊപ്പം കാനായിൽ എന്ന പോലെ ഇടപെടണമേ. രോഗികളുടെയും മരണത്തിനിരയാകുന്നവരുടെയും കുടുംബങ്ങളെ ആശ്വസിപ്പിക്കാനും അവരുടെ ഹൃദയം വിശ്വാസത്തിലേക്ക് തുറക്കാനും നിന്റെ പ്രിയപുത്രനോട് ആവശ്യപ്പെടണമേ. പകർച്ചവ്യാധി മൂലം കഷ്ടത അനുഭവിക്കുന്ന ഈ കാലയളവിൽ ഡോക്ടർമാർ, നഴ്സുമാർ, ആരോഗ്യ പ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ എന്നിവരെ അമ്മേ നീ സംരക്ഷിക്കണമേ. അവരുടെ ജീവൻ രക്ഷിക്കാൻ സ്വന്തം ജീവൻ അപകടത്തിലാക്കി മുൻപന്തിയിൽ നിന്ന് സേവനം ചെയ്യുന്ന അവരുടെ വീരോചിതമായ പരിശ്രമത്തിനൊപ്പം അവർക്ക് ശക്തിയും നന്മയും ആരോഗ്യവും നൽകണമേ. രാവും പകലും രോഗികളെ സഹായിക്കുന്നവരോടൊപ്പവും സുശേഷത്തോടുള്ള പ്രതിജ്ഞാബദ്ധതയോടെ എല്ലാവരെയും സഹായിക്കാനും പിന്തുണയ്ക്കാനും പരിശ്രമിക്കുന്ന പുരോഹിതരോടൊപ്പവും അമ്മേ നീ ആയിരിക്കണമേ. പരിശുദ്ധ കന്യകാ മറിയമേ, ശാസ്ത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും മനസ്സിനെ നീ പ്രകാശിപ്പിക്കുന്നത് വഴി ഈ വൈറസിനെ കീഴ്പ്പെടുത്താനുള്ള യഥാർത്ഥ പരിഹാര മാർഗം കണ്ടെത്തുന്നതിന് ഇടവരട്ടെ. ദാരിദ്ര്യം മൂലം ജീവിക്കാൻ കഷ്ടപ്പെടുന്നവരെ ജ്ഞാനത്താലും ഉദാര മനസ്കതയാലും ഉത്കണ്ഠയോടെയും സഹായിക്കാനും സാമൂഹിക സാമ്പത്തിക പരിഹാരങ്ങൾ ആസൂത്രണം ചെയ്യുക വഴി ദീർഘവീക്ഷണത്തോടെയും ഐക്യദാർഢ്യത്തോടെയും പ്രവർത്തിക്കാനും അമ്മേ എല്ലാ രാഷ്ട്ര നേതാക്കളെയും നീ സഹായിക്കണമേ. പരിശുദ്ധ കന്യകാ മറിയമ്മേ, രാഷ്ട്ര നേതാക്കന്മാരുടെ മനസ്സാക്ഷിയെ നീ സ്പർശിക്കണമേ. ആയുധശക്തി വർദ്ധിപ്പിക്കാനായി ചെലവിടുന്ന പണം ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ തടയാനുള്ള പഠനങ്ങൾ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി അവർ വിനിയോഗിക്കട്ടെ. പ്രിയപ്പെട്ട അമ്മേ, ലോകമെന്ന വലിയൊരു കുടുംബത്തിലെ അംഗമാണെന്ന ചിന്തയിലും പ്രത്യേകിച്ച് എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന ബന്ധത്തെക്കുറിച്ചുള്ള സ്വയം അവബോധത്തിലും വളർന്നു വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കാരണം സാഹോദര്യ മനോഭാവത്തോടെയും ഐക്യദാർഢ്യത്തോടെയും നിരവധി ദരിദ്രരെയും ദുരിതത്തിൽപ്പെട്ടിരിക്കുന്നവരെയും സഹായിക്കാൻ ഞങ്ങൾക്ക് ഇതുവഴി സാധിക്കും. വിശ്വാസത്തിലുള്ള ഉറച്ച പ്രോത്സാഹനവും അവരനെ സേവിക്കുന്നതിനുള്ള സ്ഥിരോത്സാഹവും പ്രാർത്ഥനയുള്ള സ്ഥിരതയും ഞങ്ങൾക്ക് നൽകണമേ. ഓ മറിയമേ, എളിയവരുടെ സങ്കേതമേ, അങ്ങേ കരവലയത്തിൽ നിന്റെ എല്ലാ വേദനിക്കുന്ന മക്കളെയും കാത്തുകൊള്ളണമേ. ഈ ഭയാനകമായ പകർച്ചവ്യാധിയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കാൻ സർവശക്തനായ ദൈവം തൻ്റെ ശക്തമായ കരങ്ങളോടെ കടന്നു വരുവാൻ നീ ഇടയാക്കണമേ. അങ്ങനെ ശാന്തമായതും സാധാരണഗതിയിലുള്ളതുമായ ഒരു ജീവിതം പുനരാരംഭിക്കുവാൻ ഇടവരട്ടെ. രക്ഷയുടെയും പ്രത്യാശയുടെയും അടയാളമായി ഞങ്ങളുടെ പാതയിൽ തിളങ്ങുന്ന നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. കരുണയുടെയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യകാ മറിയമേ, ആമേൻ. ആത്മാവേ അങ്ങയെ ആ
പരിശുദ്ധ പരമമാ
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് ലഭിച്ചിരിക്കുന്ന കൽപ്പന അനുസരിച്ച് ഈ കുർബാന ആരംഭിക്കാം. മിശിഹായുടെ കൽപ്പന അനുസരിച്ചാണല്ലോ നാം ഇത് അർപ്പിക്കുന്നത്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാകമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരോപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയതൃത്വത്തിന്റെ സംഭോജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സമീശ്വരായ നീക്കും. ആമേൻ. കർത്താവേ, നിന്റെ കൂടാരത്തിൽ ആര് വസിക്കും? നിന്റെ വിശുദ്ധഗിരിയിൽ ആര് വിശ്രമിക്കും? പരിശുദ്ധമായ ചിന്തകളോടെ നിന്റെ ബലിപീഠത്തിന് മുൻപാകെ നിൽക്കുവാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണം. കർത്താവേ, നിന്റെ കൂടാരത്തിൽ ആര് വസിക്കും? നിന്റെ വിശുദ്ധഗിരിയിൽ ആര് വിശ്രമിക്കും? കറകൂടാതെ ജീവിക്കുന്നവനും നീതി പ്രവർത്തിക്കുന്നവനും ഹൃദയത്തിൽ സത്യമുള്ളവനും നാവുകൊണ്ട് വഞ്ചിക്കാത്ത സഹോദരനോട് തിന്മ ചെയ്യാത്തവനും അയൽക്കാരനെതിരായ പ്രേരണയ്ക്ക് വഴങ്ങാത്തവനും ദുഷ്ടനോട് കൂട്ടുചേരാത്തവനും ദൈവഭക്തനെ മാനിക്കുന്ന സത്യപ്രതിജ്ഞ ലംഘിക്കാത്തവനും അന്യായ പലിശ വാങ്ങാത്തവനും നിർദോഷിക്കെതിരായി കൈക്കൂലി വാങ്ങാത്തവനും ഇങ്ങനെ ജീവിക്കുന്നവൻ നീതിമാനാകുന്നു. അവൻ ഒരിക്കലും വിളകിയില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ നീക്കും. ആമേൻ. അങ്ങ് ഞങ്ങൾക്ക് നൽകിയതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതുമായ അങ്ങയുടെ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിന്റെയും നാഥനും സഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. കർത്താവേ, അങ്ങേക്ക് നന്ദി പറയുന്നത് ഉത്തമമാകുന്നു. അത്യുന്നത അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നതും സകലത്തിന്റെയും നാഥ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. യേശുമിശിഹായി നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, എന്ന സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായി നീക്കും. ആമേൻ. സഹോദരെ, നിങ്ങൾ സ്വയം ഉയർത്തി സജീവനായ ദൈവത്തെ പ്രകീർത്തിക്കുവിൻ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ,
പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. വിശുദ്ധരിൽ വസിക്കുകയും അവരിൽ സമൃദ്ധനാകുകയും ചെയ്യുന്ന പരിശുദ്ധനും സുദൃഢനും ബലവാനും അമർത്തിനുമായ കർത്താവേ, അങ്ങേക്ക് സഹജമാവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. എന്റെ സഹോദരി വിശുദ്ധ പൗലോസ് ലീഗ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എപ്പോഴും അനുസരണയോടെ വർദ്ധിച്ചിട്ടുള്ളത് പോലെ എന്റെ സാന്നിധ്യത്തിൽ മാത്രമല്ല ഞാൻ അകന്നിരിക്കുന്ന ഈ സമയത്തും പൂർവാധിക ഭയത്തോടും വിറയലോടും കൂടി നിങ്ങളുടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവിൻ. എന്തെന്നാൽ തന്റെ അഭീഷ്ടമനുസരിച്ച് ഇച്ഛിക്കാനും പ്രവർത്തിക്കാനും നിങ്ങളെ ഉത്തേജിപ്പിക്കുന്നത് ദൈവമാണ്. എല്ലാ കാര്യങ്ങളും മുറുമുറുപ്പും തർക്കവും കൂടാതെ ചെയ്യുവിൻ. അങ്ങനെ നിങ്ങൾ നിർദോഷരും നിഷ്കളങ്കരുമായി തീർന്ന വഴിപഴിച്ചതും വക്രതയുള്ളതുമായ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമകളാകട്ടെ. അവരുടെ മധ്യേ ലോകത്തിൽ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കുകയും ചെയ്യട്ടെ. നിങ്ങൾ ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കുവിൻ. അപ്പോൾ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വ്യർത്ഥമാവില്ലെന്ന് കർത്താവിന്റെ ദിനത്തിൽ എനിക്ക് അഭിമാനിക്കാം. എന്റെ ഹൃദയത്തിൽ നല്ലൊരാശയും നിറഞ്ഞു തുളുമ്പുന്നു. അത് കീർത്തനമായി രാജാവിന് മുൻപിൽ ഞാൻ ആലപിക്കും. എന്റെ നാവ് അനുഗ്രഹീതനായ ഒരു കവിയുടെ തൂലിക പോലെയാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദി മുതൽ എന്നേക്കും. ആമേൻ. ഹല്ലേലൂയാ. വിശുദ്ധ മത്തായി, മർക്കോസ്, ലൂക്കായോഹന്നാൻ സുവിശേഷകന്മാരെ, നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് കൂട്ടിയായിരിക്കട്ടെ. നമുക്ക് ശ്രദ്ധാപൂർവ്വം പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടി. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടി. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഞാൻ ചെയ്തതെല്ലാം അവൻ എന്നോട് പറഞ്ഞു എന്ന ആ സ്ത്രീയുടെ സാക്ഷ്യം മൂലം പട്ടണത്തിലെ സമരിയാക്കാരിൽ അനേകർ അവനിൽ വിശ്വസിച്ചു. ആ സമരിയാക്കാർ അവൻ്റെ അടുത്ത് വന്ന് തങ്ങളോടൊത്ത് വസിക്കണമെന്ന് അവനോട് അപേക്ഷിക്കുകയും അവൻ 2 ദിവസം അവിടെ താമസിക്കുകയും ചെയ്തു. അവൻ്റെ വചനം ശ്രവിച്ച മറ്റു പലരും അവനിൽ വിശ്വസിച്ചു. അവർ ആ സ്ത്രീയോട് പറഞ്ഞു, ഇനിമേൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് നിന്റെ വാക്ക് മൂലമല്ല, കാരണം ഞങ്ങൾ തന്നെ നേരിട്ട് ശ്രവിക്കുകയും ഇവനാണ് യഥാർത്ഥ ലോകരക്ഷകൻ എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 4-ാം അധ്യായം. സമരിയാക്കാരി സ്ത്രീയോടുള്ള ഈശോയുടെ സംഭാഷണവും അതുവഴിയായി ഈശോയെ അവൾ തിരിച്ചറിയുന്നതും തിരിച്ചറിഞ്ഞ ഈശോയെ അവൾ സമൂഹത്തിന് പങ്കുവയ്ക്കുന്നതുമായ സംഭവമാണ് പ്രധാനമായും നമ്മൾ വായിക്കുന്നത്. സമരിയാക്കാരി സ്ത്രീ ഈശോയെ കണ്ടുമുട്ടുമ്പോൾ അവൾക്കുണ്ടാകുന്ന മനസ്സിലാക്കൽ, അവൾക്കുണ്ടാകുന്ന ആത്മീയമായ ഉൾക്കാഴ്ച, അല്ലെങ്കിൽ ഈശോയെ അവൾ ഹൃദയത്തിൽ സ്വീകരിക്കുന്നത് പടിപടിയായിട്ടാണ് നമുക്കറിയാം. ആദ്യം അവൾ ഒരു യഹൂദൻ തന്നോട് സംസാരിക്കാൻ വന്നിരിക്കുന്നു. വർഗീയമായ ഒരു വിദ്വേഷമുള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് അവൾ ഈശോയുടെ നീ ഒരു യഹൂദനാണല്ലോ എന്ന് പറയുന്നു. കുറേ കഴിയുമ്പോൾ സംഭാഷണം മുന്നോട്ട് പോകുമ്പോൾ അവൾ ഈശോയെ ഒരു പ്രഭുവായി മനസ്സിലാക്കുകയാണ്, ഒരു യജമാനനായി മനസ്സിലാക്കുകയാണ്. കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ഈശോയെ അവൾ മിശിഹായായി മനസ്സിലാക്കുന്നു, ഒരു പ്രവാചകനായി മനസ്സിലാക്കുന്നു, പിന്നീട് ഒരു മിശിഹായായിട്ട് മനസ്സിലാക്കുകയാണ്. ശേഷമാണ് നീ മനുഷ്യരക്ഷകനാണ് എന്ന് മനസ്സിലാക്കുന്നത്. ഈശോ മനുഷ്യരക്ഷകനാണ് എന്ന് മനസ്സിലാക്കിയ ആ സ്ത്രീയെ
ഈശോയെ പോയി പ്രഘോഷിക്കുകയാണ് ചെയ്യുന്നത്. തന്റെ ഗ്രാമത്തിലേക്ക് ചെന്ന് ഈശോയെ കുറിച്ച് തനക്കണ്ട ഈശോ തൻ്റെ തനിക്കുണ്ടായ ഈശോ അനുഭവം പങ്കുവയ്ക്കുന്നു. അത് തൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരനുഭവമായിട്ട് അവൾ അവരോട് പറയുകയാണ്, ഇതാ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും എനിക്ക് വ്യക്തമായി മനസ്സിലാക്കി തന്ന് എന്നോട് പറഞ്ഞ എന്നെക്കുറിച്ചുള്ള ദൈവഗീതം മനസ്സിലാക്കാനായിട്ട് എന്നെ സഹായിച്ച ഒരു മനുഷ്യൻ ഇതാ കിണറ്റിൻ്റെ കരയിലിരിപ്പുണ്ട്. നിങ്ങൾ വന്ന് പരിശോധിച്ച് നോക്കുക, ഇവൻ തന്നെയാണോ ക്രിസ്തു എന്ന്. അപ്പോൾ ആളുകൾ പോയി ഈശോയുടെ അടുക്കിലേക്ക് ചെന്ന് ഈശോയോട് സംസാരിച്ച് ഒരു കാര്യം മനസ്സിലാക്കുകയാണ്, ഇവൻ തന്നെയാണ് ലോകരക്ഷകൻ. കർത്താവിൻ്റെ ലോകരക്ഷക സ്ഥാനത്തെക്കുറിച്ചുള്ള മനുഷ്യരുടെ തിരിച്ചറിവാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മൾ വായിക്കുന്നത്. അവർ പറയുകയാണ്, ഇനി ഞങ്ങൾ വിശ്വസിക്കുന്നത് നിന്റെ വചനം മൂലമല്ല, ഇനി ഞങ്ങൾ വിശ്വസിക്കുന്നത് നിന്റെ വാക്ക് മൂലമല്ല, പിന്നെയോ ഞങ്ങൾ തന്നെ നേരിട്ട് കാണുകയും ശ്രവിക്കുകയും ഇവനാണ് ലോകരക്ഷകൻ എന്ന് മനസ്സിലാക്കുകയും ചിന്തിക്കുന്നു. രണ്ട് കാര്യങ്ങൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ഈശോയുടെ ശിഷ്യയാകുക എന്ന് പറയുന്നത് ഒരു സാധാരണ ജീവിത ക്രമത്തിൽ നമ്മൾ ജീവിച്ചു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചില നിമിഷങ്ങളിൽ ചില ദൈവാനുഭവങ്ങൾ കടന്നു വരും. എല്ലാവരുടെയും ജീവിതത്തിലേക്ക് അങ്ങനെ ദൈവം കടന്നു വരുന്നുണ്ട്. ഫുർട്ടീന എന്നറിയപ്പെടുന്ന വിശുദ്ധൻ അവളുടെ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും അവളുടെ പേര് ഫുർട്ടീന എന്നാണ് നമ്മൾ മറ്റ് പാരമ്പര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുക. ഈ ഫുട്ടീന എന്ന് പറയുന്ന സ്ത്രീയുടെ ജീവിതത്തിൽ അവൾ എന്നും വെള്ളം കോരാൻ പോയിരുന്നു. എന്നാൽ ആ വെള്ളം കോരുന്ന ഒരു പ്രത്യേക ദിവസത്ത് ദൈവം അവൾക്ക് പ്രത്യക്ഷപ്പെടുകയും അവളോട് സംസാരിക്കുകയും അവളുടെ ജീവിതത്തിൻ്റെ ഗതി തന്നെ തിരിച്ചുവിടുകയും ചെയ്യുന്ന ഒരു അനുഭവം. ഇതുപോലൊരു അനുഭവം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതൊരു കിണറിൻ്റെ കരയിൽ വെച്ചാകണമെന്നില്ല, സക്കവസിനെ പോലെ ഒരു മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുമ്പോഴാകണമെന്നില്ല, ശിഷ്യന്മാരെ പോലെ മീൻ പിടിച്ചുകൊണ്ടിരിക്കണമെന്നുമ്പോഴായിരിക്കണമെന്നില്ല, ഏതെങ്കിലും ഒരു നിമിഷം പലപ്പോഴും ഒരു രോഗത്തിൻ്റെ അവസ്ഥയിലോ പലപ്പോഴും രോഗികളായിരിക്കുന്ന അവസ്ഥയിലോ ജീവിതം തകർന്ന് വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയിലൊക്കെ ആയിരിക്കാം ഒരു ദൈവാനുഭവം നമ്മളിലേക്ക് കടന്നു വരുന്നത്. ആ ദൈവാനുഭവം നമ്മെ ക്ഷണിക്കുന്നത് നമ്മുടെ ജീവിതത്തിന് അതീതമായ ഒരു ജീവിത ക്രമത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകാൻ നമ്മൾ പോകാൻ വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഒരു വാടക വീട്ടിൽ താമസിച്ചിരുന്ന ഒരു വ്യക്തി സ്വന്തമായ ഒരു ഭവനത്തിലേക്ക് പ്രവേശിക്കുന്നത് പോലെ അന്യ വീട്ടിൽ താമസിച്ചിരുന്ന ഒരാള് സ്വന്തം ഭവനത്തിലേക്ക് കടന്നു വരുന്നത് പോലെ സ്വർഗീയമായൊരു ലക്ഷ്യം വെച്ച ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈശോ നമ്മെ ക്ഷണിക്കുന്ന ദൈവം നമ്മെ ക്ഷണിക്കുന്ന ഒരു നിമിഷം ഉണ്ടാകും. ആ നിമിഷം നമ്മൾ കണ്ടെത്തി ആ നിമിഷത്തിൽ നമ്മൾ വളരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എങ്ങനെയാണ് വളരുന്നത്? ഈശോയെ ഒരു സാധാരണക്കാരനായി കാണുന്ന ഒരു സാധാരണ ജീവിതത്തിൽ നിന്നും ഈശോയെ പടിപടിയായി പ്രവാചകനായും മിശിഹായും ലോകത്തിൻ്റെ രക്ഷകനുമായി നമ്മൾ ഓരോരുത്തരും കണ്ടെത്തണം. അങ്ങനെ കണ്ടെത്തുമ്പോൾ നമ്മൾ അവനെ അംഗീകരിക്കണം. പലപ്പോഴും പുരുഷന്മാർക്ക് ഈ അംഗീകാരം അത്ര എളുപ്പമല്ല. അതുകൊണ്ടാണ് സുവിശേഷത്തിലുടനീളം സ്ത്രീകളെ കൂടുതൽ വിശ്വസിക്കുന്നവരായും കൂടുതൽ ദൈവത്തിൻ്റെ കൂടെ നിൽക്കുന്നവരായിട്ട് നമ്മൾ കാണുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ആരംഭത്തിൽ തന്നെ ഇതാ ഈശോയുടെ കൂടെ നിൽക്കുന്ന, ഈശോയോടൊപ്പം അനുയാത്ര ചെയ്യുന്ന, ഈശോയുടെ വലിയ സുവിശേഷകയായി മാറുന്ന ഈ ഫുർട്ടീനയെ നമ്മൾ കാണുന്നു. എന്നാൽ ലൂക്കായുടെ സുവിശേഷത്തിലും മറ്റ് സുവിശേഷങ്ങളെല്ലാം ഈശോ അനുഗമിക്കുന്ന ഒത്തിരിയേറെ സ്ത്രീകൾ ഉണ്ടായിരുന്നു. അവസാനം ഈശോയുടെ കുരിശിൻ്റെ കീഴിൽ നിൽക്കാനാണെങ്കിലും ഈ സ്ത്രീകളെ ഉണ്ടായിരുന്നുള്ളൂ. അധികമൊന്നും അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ പോലും കരഞ്ഞുകൊണ്ട് ഈശോയുടെ പക്കൽ ഈശോയുടെ അരികിൽ ഇവർ നിൽക്കുകയാണ്. അങ്ങനെ ഈശോയ്ക്കൊരു മോറൽ സപ്പോർട്ട് അവർ കൊടുക്കുന്നുണ്ട്. നീ ഏകനല്ല, നീ തനിച്ചല്ല, ഞങ്ങൾ നിന്നോടുകൂടെയുണ്ട്, നിന്റെ പരാജയങ്ങളിലും നിന്റെ മരണത്തിലും കൂടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കുറേ പേര് ഈശോയുടെ പിന്നാലെ നിൽക്കുന്നു, കൂടെ നിൽക്കുന്നു. ഇനി മരണത്തിന് ശേഷമാണെങ്കിലും അവനെ അന്വേഷിച്ചു പോയൊരു ആരും പുരുഷന്മാരല്ല, ഇതൊരു സ്ത്രീയാണ് അന്വേഷിച്ചു പോകുന്നത്. നമുക്കെല്ലാം അറിയാം, അത് രാവിലെ അവൾ ഉണർന്ന് ഈശോയുടെ ആ ശവശരീരം കാണാനായിട്ട് പോകുന്നു. അപ്പോൾ സ്ത്രീകൾക്ക് ഇങ്ങനെ തൻ്റെ ജീവിതത്തിൻ്റെ രക്ഷകനെ തേടുന്ന ഒരു വ്യക്തിപരമായ ഒരു കൃപ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം.
ഇത് സ്ത്രീകൾക്ക് മാത്രമുള്ളതല്ല, എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷേ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് കുറേയേറെ സ്ത്രീകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മികച്ചു നിൽക്കുന്നതായിട്ട് സുവിശേഷം നമ്മുടെ മുമ്പിൽ കോറിയിടുന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ കാണുന്ന മറ്റൊരു പ്രത്യേകത, നമുക്കൊരു ജീവിതാനുഭവം ഉണ്ടായി, ഒരു ദൈവാനുഭവം ഉണ്ടായി, ആ ദൈവാനുഭവത്തിൽ തന്നെ ഒരു കൊക്കൂൺ പോലെ നമ്മൾ ഇരുന്നെന്നാൽ നമ്മൾ അതിനകത്ത് നിന്നും രക്ഷപ്പെടുകയില്ല. അല്ലെങ്കിൽ കൊക്കൂണിനകത്ത് നിന്നും നമ്മൾ പലപ്പോഴും പറന്നുയരാൻ കഴിവില്ലാത്തവരായിത്തീരുന്ന അതിൽ തന്നെ നമ്മൾ ഇല്ലാതായിത്തീരുകയാണ് പതിവ്. അതുകൊണ്ട് ഈ ദൈവാനുഭവത്തെ മറ്റൊരാളിലേക്ക് പകർന്നു കൊടുക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ പലപ്പോഴും നമ്മൾ എന്താണ് സംഭവിക്കുന്നത്, നമ്മുടെ ദൈവാനുഭവമല്ല നമ്മുടെ പൂർവികരുടെ ദൈവാനുഭവങ്ങൾ പകർന്നു കൊടുക്കുന്നു, അല്ലെങ്കിൽ സഭയുടെ ദൈവാനുഭവം പകർന്നു കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് ദൈവാനുഭവം പകർന്നു കൊടുക്കുന്നു. അതുകൊണ്ടെന്ത് പറ്റുന്നു, ഒരു സമൂഹമാകെ പ്രശ്നത്തിലാകുമ്പോൾ ദൈവത്തെ കണ്ടെത്താനായിട്ട് ആളുകൾക്ക് സാധിക്കാതെ ആ എല്ലാവരും ഒരുപോലെ ഇരുട്ടി തപ്പുകയാണ്. ഇവിടെ ഈ ആളുകൾ വന്ന് പറഞ്ഞ ഒരു വാക്ക് നമ്മൾ ഓർക്കണം, ഇനി ഞങ്ങൾ വിശ്വസിക്കുന്നത് നിന്റെ വാക്ക് മൂലമല്ല. ഞങ്ങൾ ഓരോരുത്തരും വ്യക്തിപരമായി ഈ ദൈവത്തെ കണ്ടു. അങ്ങനെ ഓരോരുത്തരും വ്യക്തിപരമായി ദൈവത്തെ കണ്ട ഒരു ദൈവ അന്വേഷണത്തിൻ്റെ കൂട്ടായ്മയാണ് നമ്മുടെ എല്ലാം വിശ്വാസത്തെ സ്ഥിരീകരിക്കുന്നതും വിശ്വാസത്തെ വളർത്തുന്നതും വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്നതും. ഓരോരുത്തരും വ്യക്തിപരമായി ദൈവത്തെ കണ്ട, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമുക്ക് കണ്ട ശക്തമായൊരു ഒരു നവീകരണ പ്രസ്ഥാനമായിരുന്നു കരിസ്മാറ്റിക് മുന്നേറ്റം. ആ കരിസ്മാറ്റിക് മുന്നേറ്റത്തിൻ്റെ ഒരു പ്രത്യേകത എന്തായിരുന്നു എന്ന് വെച്ചാൽ, അതിൽ ഓരോ വ്യക്തിക്കും ഓരോ ദൈവാനുഭവം ഉണ്ടാകുകയും ഓരോ വ്യക്തിയും തൻ്റെതായ തലത്തിൽ ദൈവത്തെ കണ്ടെത്തുകയും ഈശോയെ കണ്ടെത്തുകയും ഒരു കരിസ്മാറ്റിക് ശക്തി അയാളിലേക്ക് കടന്നു വന്നത്, അയാളെ തന്നെ ഒരു കരിസ്മാറ്റിക് വ്യക്തിത്വമാക്കിയത് അയാൾ അനുഭവിച്ചറിഞ്ഞു. അത് ഒരാളിലുണ്ടായ, ഒരു കരിസ്മാറ്റിക്കാരനുണ്ടായ ഒരു വ്യത്യാസമല്ല. എവ്രി വൺ ഇൻ ദ കമ്മ്യൂണിറ്റി, ആ സമൂഹത്തിലുണ്ടായിരുന്ന എല്ലാവർക്കും ഉണ്ട് തങ്ങളുടേതായ ഒരു ദൈവാനുഭവം പറയാനായിട്ടും പങ്കുവെക്കാനായിട്ടും. അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ മാത്രമേ വിശ്വാസത്തിൽ ആഴപ്പെടാനും വിശ്വാസത്തിൽ ബലപ്പെടാനും വിശ്വാസത്തിൽ വളരുവാനും ദൈവത്തെ ഒരുമിച്ച് തേടുവാനും കണ്ടെത്തുവാനും സാക്ഷ്യപ്പെടുത്തുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ. ഇല്ലാതെങ്കിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ തിരിഞ്ഞ് ചോദിക്കും. ഇപ്പോൾ കൊറോണ ഉണ്ടാകുമ്പോൾ ആളുകൾ ചോദിക്കുന്നില്ലേ, നിങ്ങളുടെ ദൈവം എവിടെ, അപ്പൻ്റെ ദൈവം എവിടെയാണ്, അമ്മയുടെ ദൈവം എവിടെയാണ്, അച്ഛൻ്റെ ദൈവം എവിടെയാണ്, കന്യാസിയുടെ ദൈവം എവിടെയാണ്, അത്താര ശുശ്രൂഷകൻ്റെ ദൈവം എവിടെയാണ് എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. അപ്പൊ അവർക്കാർക്കും വ്യക്തിപരമായൊരു ദൈവാനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പൊ വ്യക്തിപരമായ ദൈവാനുഭവം ഉണ്ടാകാതെ, ആ വ്യക്തിപരമായ ദൈവാനുഭവം പങ്കുവെക്കാതെ നമുക്കൊരിക്കലും വിശ്വാസത്തിൽ വളരാനായിട്ട് സാധിക്കില്ല. മറ്റൊരാളുടെ അടിത്തറയിൽ, മറ്റൊരാൾ പണിത വീടിൻ്റെ അടിത്തറയിലോ അല്ലെങ്കിൽ മറ്റൊരാളുടെ പറമ്പിലോ കൊണ്ടുപോയി വീട് വെച്ചിട്ട് ഇതെൻ്റെ വീടാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. വീട് വയ്ക്കുമ്പോൾ അതിൻ്റെ തറ നമ്മുടെ തന്നെ തറയായിരിക്കണം. മറ്റൊരാളുടെ പറമ്പിൽ കൊണ്ടുവന്ന് വീട് വെച്ചിട്ട് ഇതെൻ്റെ വീടാണ് എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്നത് പോലെ മറ്റൊരാളുടെ ദൈവാനുഭവത്തിൽ നമ്മൾ ഈ ക്രിസ്തുവിനെ കണ്ടെത്തിയിട്ട് ഇതാണ് എൻ്റെ ദൈവാനുഭവം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അപ്പൊ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു വലിയ യാഥാർത്ഥ്യം ഇതാണ്. ഞാൻ വ്യക്തിപരമായ ദൈവത്തെ അനുഭവിക്കണം, അത് നമ്മൾ പങ്കുള്ളവരുമായി പങ്കുവെക്കണം. അങ്ങനെ എൻ്റെ പങ്കുവെക്കൽ മൂലം വളർന്നു വരുന്ന ഒരു സമൂഹത്തിൻ്റെ ഉള്ളിലാണ് എൻ്റെതായ വിശ്വാസത്തിൻ്റെ സുരക്ഷിതത്വം ഞാൻ അനുഭവിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ നാം ഒരു കൂട്ടായ്മയായി ക്രിസ്തുവിനെ അനുഭവിക്കുകയുള്ളൂ. കാരണം ക്രിസ്തുവിൻ്റെ എല്ലാ കൽപ്പനകളും ഒരു സമൂഹത്തിൽ അനുഷ്ഠിക്കാനുള്ളതാണ്. തനിയെ ഇരുന്ന് ആർക്കും കർത്താവിൻ്റെ കൽപ്പനകൾ കാക്കുവാനായിട്ട് സാധിക്കില്ല. തനിയെ ഇരുന്ന് കർത്താവിൻ്റെ കൽപ്പനകൾ കാത്തുകൊണ്ട് സ്വർഗപ്രവേശനം അസാധ്യമാണ്. അങ്ങനെയുള്ള പ്രലോഭനങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. തനിച്ച് എവിടെയെങ്കിലും ഇരുന്ന് കർത്താവിൻ്റെ കൽപ്പനയും കാത്ത് ഉള്ള കുരിശും വരച്ച് കഞ്ഞിയും കുടിച്ച് കിടന്നുറങ്ങാം. ഇത് പത്രോസിനുണ്ടായ വലിയ അശുദ്ധമായ പ്രലോഭനമാണ്. അത് രൂപാന്തര മലയിൽ വെച്ച് പത്രോസിന് ഈ വലിയ പ്രലോഭനം വളരെ ശക്തമായി ഉണ്ടായി. അപ്പോഴാണ് പത്രോസ് പറയുന്നത്, നമുക്കിവിടെ മൂന്ന് കൂടാരം ഉണ്ടാക്കാം, നമുക്ക് മോശയും എലിയായും ഒക്കെ കണ്ട് ഇവിടെ സമാധാനമായിട്ട് കഴിഞ്ഞുകൂടാം.
അതൊരു പ്രലോഭനമായിരുന്നുവെന്ന് പത്രോസിന് ഈശോ വ്യക്തമാക്കി കൊടുക്കുകയാണ്. ഈശോ അവനെയും കൂട്ടിക്കൊണ്ട് താഴ്വാരത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നു താമസിയാതെ. താഴ്വാരത്തിലുള്ള ജീവിത അനുഭവങ്ങളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടൊരു പ്രാർത്ഥനാ മണിക്കൂറിലോ ഒരു പള്ളിയിലുള്ള കുർബാന അർപ്പിക്കുന്നതിലോ മാത്രം തൻ്റെതായ പ്രാർത്ഥനാ സമയങ്ങളിൽ മാത്രം കണ്ടെത്തുന്ന ക്രിസ്തുവിനെ അല്ല, പങ്കുവയ്ക്കപ്പെടേണ്ട ഒരു ക്രിസ്തു അനുഭവമുണ്ട്. അങ്ങനെ പങ്കുവയ്ക്കപ്പെട്ട ക്രിസ്തു അനുഭവത്തിലാണ്. മാതാപിതാക്കന്മാരാണെങ്കിൽ മക്കളെ ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത് ആ മക്കളോടൊപ്പമാണ് ക്രൈസ്തവ ജീവിതം നയിക്കേണ്ടത്. തനിയെ കൊന്തയും ചൊല്ലി ആരും കുരിശും വരച്ച് ഒരു വ്യക്തിപരമായ സ്വർഗാനുഭവത്തിലേക്കൊന്നും കടന്നു പോകാൻ പോകുന്നില്ല. അപ്പോൾ ഇത് വളരെ വ്യക്തമായ സുവിശേഷം നമ്മോട് പറയുകയാണ്. ഇനി ഞങ്ങൾ വിശ്വസിക്കുന്നത് നിന്റെ വാക്ക് മൂലമല്ല, ഞങ്ങൾ ഓരോരുത്തരും വ്യക്തിപരമായി കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ഇവനാണ് ലോകരക്ഷകൻ എന്ന് മനസ്സിലാക്കുകയും ചെയ്യും. നമ്മുടെ എല്ലാം ജീവിതത്തിലേക്ക് ഈ വാക്കുകൾ വളരെ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലട്ടെ. Let this word sink in your heart. കർത്താവ് ചിലപ്പോൾ പറയാല്ലേ, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലട്ടെ ഈ വാക്കുകൾ. ഈ സുവിശേഷ വചനങ്ങൾ നമുക്കൊരു വെല്ലുവിളിയായി നിൽക്കട്ടെ. അങ്ങനെ ഈ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് അനേകരെ ക്രിസ്തുവിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ, ക്രിസ്തുവിൻ്റെ ആ കുരിശിനെ ചുറ്റും നിർത്തി ക്രിസ്തുവിനെ ആരാധിക്കാൻ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലാകുവാൻ, ക്രിസ്തുവിൻ്റെ സാക്ഷികളാകുവാൻ നമുക്കൊരു പരിശുദ്ധാത്മാവ് ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എന്റെ രാജാവായി കർത്താവേ, ഞാൻ അങ്ങേ പാടി പുകഴ്ത്തും. മിശിഹാ കർത്താവേ, വിശുദ്ധ സഭയെ നിന്റെ അമൂല്യമായ ശരീരരക്തങ്ങളാൽ രക്ഷിച്ചത് നീയാകുന്നു. നിന്റെ തിരുമനസ് എന്നും നിറവേറ്റുവാൻ നിന്റെ കരുണയാൽ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ. നിർമ്മൽ ഹൃദയത്തോടും വിശുദ്ധ മനസാക്ഷിയോടും കൂടി ദൈവമേ നിനക്ക് ഞങ്ങൾ ബലിയർപ്പിക്കട്ടെ. ഞങ്ങളുടെ ദൈവവും രക്ഷകനുമായ കർത്താവേ, നീ പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുകയും മാലാഖമാരുടെ ഗണങ്ങളോട് ചേർന്ന് ഭയഭക്തികളോടെ നിനക്ക് ഞങ്ങൾ സ്തുതി അർപ്പിക്കുകയും ചെയ്യുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാ മറിയത്തിൻ്റെയും നീതിമാനായ മറിയോസേപ്പിൻ്റെയും പാവനസ്മരണ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ആദ്യമുതൽ നീക്കും ആമീൻ. ദൈവപുത്രന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനമുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. വിജയം വരച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മർത്തോമാസ്ലിഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടി, നമ്മുടെ രാജാവ് നമ്മോടുകൂടി, നമ്മുടെ ദൈവം നമ്മോടുകൂടി, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. ചെറിയവരും വലിയവരും അങ്ങയുടെ സുദൃഢമായ ഉത്ഥാനം വഴി അങ്ങ് മഹത്വത്തോടുകൂടെ ഉയർപ്പിക്കുമെന്ന പ്രത്യാശയിൽ മരിച്ചവരെല്ലാം നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായി മൂർത്തി പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിനെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുമുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ യേശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടി ഏക സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി
പരിശുദ്ധാത്മാവിനാൽ കലികാമലയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏക മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമീൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആരംഭിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രികിസ്മാരും മെത്രാന്മാരുമായി നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും ഗണികളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയോചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും സ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഇവരെ നമുക്ക് സഹായത്തിന് രക്ഷിക്കും. സ്വർഗരാജ്യത്തിൽ നിത്യജീവനം കാരണമാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ എന്ന് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേഖത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരേ, ശിഷ്യയുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനാശംസിക്കുവിൻ. നമുക്ക് എല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിനെ നിവരുകയും അവിടുത്തെ വിളിച്ച് വീക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരവോടെ നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്ന സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തി ജനമാരെ നിങ്ങൾ ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതന്റെ മാത്സ്യം വഴി സമാധാന സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ ഏകാഗ്രതയുടെ ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, ആരാധ്യനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് കൃപാലയർപ്പിക്കപ്പെടുന്നു. അത് ന്യായവും യുക്തവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കരിവോട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങേ കുമ്പിട്ടാരാധിക്കുന്നു. അങ്ങേ ശുശ്രൂഷിക്കുന്ന അഗ്നിമാന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും മരൂപികളുമായ ക്രൂരന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ
ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവരൊന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ബലവാനും കർത്താവുമായ ദൈവം, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, അവിടുത്തെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഓശാന, ദാവീദിന്റെ പുത്രന് ഓശാന. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ അനുഗ്രഹീതനാകുന്നു. ഉന്നതങ്ങളിൽ ഓശാന. കർത്താവായ ദൈവമേ, സ്വകീയ ഗണങ്ങളോട് ചേർന്ന് ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനം അങ്ങിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ വചനം തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമൃത്യമായ ആത്മാവോടും മൃത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് ധീനരാവിനെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയന ഞങ്ങളുടെ രക്ഷയുടെ നിത്യ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ ദിവ്യരഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. താലേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുമീൻ. ആമീൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യും. ആമീൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനോ എൻ്റെ, സർവസ്വവും നിൻ മുൻപിലാച്ച് കുമ്പിടുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, സ്തുതനായ ദൈവമേ, പ്രധാനാചാര്യൻ സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ഗീവർഗീസ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്താക്കും രൂപതാധ്യക്ഷനും പിതാവുമായ മാർ ജോർജ് മെത്രാനും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവനും പുരോഹിതന്മാർ ഭരണകർത്താക്കൾ മേലധികാരികൾ സന്യാസിനി സന്യാസികളന്മാരായ പ്രേക്ഷകർ എന്നിവർക്ക് വേണ്ടിയും ഈ കൃപാനങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കൃപാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങേ പ്രീതിപ്പെടുത്തിയ നീതിമാന്മാരായ പിതാക്കന്മാർക്ക് വേണ്ടിയും
ഈ കൃപാനങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ കൃപാന സ്വീകരിക്കണം. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയില്ല മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രതി ആശാപുറം പ്രതീക്ഷിച്ച് അങ്ങയുടെ തിരുസന്നിധിയിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവരായ മക്കൾ ഓരോരുത്തർക്കും വിദൂരങ്ങളിലായിരുന്ന ഈ പരിശുദ്ധ ബലിയിൽ പങ്കുചേരുന്ന ഏവർക്കും ഞങ്ങൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു അവർക്കും ആരോടെല്ലാം ഞങ്ങൾ പ്രാർത്ഥന വാഗ്ദാനം ചെയ്തിരിക്കുന്നു അവർക്ക് വേണ്ടിയും ഇടവക സമൂഹം മുഴുവന് വേണ്ടിയും എളിയവരായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കൃപാനങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ കൃപാന സ്വീകരിക്കണമേ. കർത്താവേ ആശീർവദിക്കണമേ എന്റെ സഹോദരങ്ങളെ. ഈ കൃപാന ഞങ്ങളുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മിശിഹാംഗിയുടെ പ്രാർത്ഥന കേൾക്കുകയും കൃപാന സ്വീകരിക്കുകയും ചെയ്യട്ടെ. അങ്ങയുടെ പൗരോഹിത്യത്തെ അവിടുന്ന് സ്വർഗരാജ്യത്തിൽ മഹത്വപ്പെടുത്തട്ടെ. നിങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും അവിടുത്തെ കൃപയും അനുഗ്രഹവും പ്രത്യാശുറവും കാത്തിരിക്കുന്ന ലോകം മുഴുവന് വേണ്ടിയും നിങ്ങൾ സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവേ എല്ലാവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ചിപ്പോൾ അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർത്താവേശ്വസിയായുടെ പിടാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവനായകവും ദിവ്യവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിടുന്നിൽ നിങ്ങൾ നിശബ്ദരായി ആദരപൂർവം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. അങ്ങയുടെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് അവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയും പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെ കുറിച്ച് ഞങ്ങൾ അങ്ങേ നിരന്തരം പ്രകീർത്തിക്കുകയും അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യമായ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവും ദിവ്യവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്തമിതം എന്നോട് ദയതോർന്നിടമേ. അങ്ങയുടെ കാരുണ്യാദ്രേകത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേശ്വസിക്കായി അങ്ങേ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങേക്ക് ആരാധനയും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിദാ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. അവിടുത്തെ തിരുവിഷ്ടം നിറവേറ്റുന്ന ശുശ്രൂഷകരായ ക്രൂവീന്മാരും സാപ്രീന്മാരും മുഖ്യദൂതന്മാരും ബലിപീഠത്തിന് മുൻപിൽ ഭയഭക്തികളോടെ നിന്ന് കടങ്ങളുടെ പൂർത്തിക്കായി മിശിഹായുടെ ശരീരം വിഭജിക്കുന്ന വൈദികനെ സൂക്ഷിച്ചു വീക്ഷിക്കുന്നു. നമ്മൾ
നമ്മുടെ കർത്താവീശ്വം സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസമെന്ന് നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. നമ്മുടെ രക്ഷൻ്റെ അമൂല്യമായ ശരീരങ്ങളെ നമുക്ക് എല്ലാവരും ഭക്തിയോടെ സമീപിക്കാം. അനുതാപം നിന്നുള്ള അന്വേഷണത്തോടെ അപരാധനം തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും മുടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിൽ ഉദ്ദേശിച്ചിരുന്ന നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിച്ച പുഴമയ്ക്കത്തോടും കൂടി ദിവ്യരേസങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളെ രക്ഷിക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ തിരുസന്നിധിയിൽ എപ്പോഴും നിർമ്മലഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഏകസ്വരത്തിൽ അങ്ങേ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരേണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, സ്തുതനായ സർവേശ്വരാ നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കീഴപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിലും അവന്റെ സന്നിധികളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടി ഉള്ളതാകുന്നു. ഏക പിതാവ് പരിശുദ്ധനാകുന്നു, ഏക പുത്രൻ പരിശുദ്ധനാകുന്നു, ഏക റൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ പ്രകാശത്തിന്റെ സ്ഥലത്ത് തങ്ങളുടെ കണ്ണുകൾ ഉറപ്പിച്ചു. അവർ മിശിഹായുടെ സ്നേഹത്തോട് പ്രതിധരിക്കുകയും എല്ലാ ക്ലേശങ്ങളും പീഡനങ്ങളും സഹിക്കുകയും ചെയ്തു. സുവിശേഷ പ്രകാരം ഒരുക്കിയിരിക്കുന്ന അവാച്യമായ സൗഭാഗ്യത്തിൽ അവരോടൊപ്പം നമുക്ക് പങ്കുചേരാം. ജീവദായകനായ നമ്മുടെ കർത്താവേശ്വം സിഹായുടെ കൃപാകാരുണ്യപൂർവ്വം നാം എല്ലാവരും ഇപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരേ, സ്വർഗരാത്രി വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു.
അരൂപിക്കെടുത്ത ദിവ്യകാരുണ്യ സ്വീകരണം. എൻ്റെ ഈശോ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈശോയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെ ഉൾക്കൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങെൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ. ഒരു നാളും അങ്ങ് എന്നിൽ നിന്ന് വേർപിരിയരുതേ. ആമേൻ. ഞങ്ങൾ ഭക്ഷിച്ചതിൽ ശരീരവും പാനം ചെയ്തതിൽ രക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമല്ലാതെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും അങ്ങയുടെ സന്നിധിയിൽ സന്തുഷ്ടിക്കുന്ന ദാനമാകട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവേ, വിശ്വാസപൂർവ്വം ഞങ്ങൾ സ്വീകരിച്ച ദിവ്യ രഹസ്യങ്ങൾ ഞങ്ങളുടെ കടങ്ങളുടെ പ്രതിക്ക് കാരണമാകട്ടെ. യുഗങ്ങളുടെ രാജാവായ മിശിഹായെ, നീ ദാസന്റെയും സ്രഷ്ടാവിന്റെയും സാദൃശ്യമാകുന്നു. നിന്നിൽ വിശ്വസിച്ച സകലരുടെയും കറകളും കടങ്ങളും നിന്റെ ശരീരരക്തങ്ങളാൽ നിർമാർജനം ചെയ്യുകയും ക്ഷമിക്കുകയും ചെയ്തു. നീ മഹത്വപൂർണനായി പ്രത്യക്ഷപ്പെടുമ്പോൾ മനോവിശ്വാസത്തോടെ നിന്നെ എതിരേൽക്കുവാനും സ്വർഗീയ ഗണങ്ങളോടുകൂടി നിന്നെ സ്തുതിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവനീയമായ ദാനത്തെ കുറിച്ച് കർത്താവേ അങ്ങേയ്ക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സുഗ്രഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവും രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി ഈ ദാനത്തെ കുറിച്ച് അങ്ങയുടെ മഹനീയമായ കൃത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം പറ്റപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും ആശീർവദിക്കണമേ. തന്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ പാപങ്ങളുടെ കരമായ്ച്ചുകളെയും ചെയ്ത നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെടുവനാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹീത ജനമേ, കർത്താവിന്റെ മെറ്റിൽ സ്ഥലത്തെ അജഗണമേ, നിങ്ങളുടെ മേലോടത്തിന്റെ പാപരം ചെയ്യട്ടെ. അവിടുന്ന് തന്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളുടെ മേൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലനയുടെ വലങ്കരം നിങ്ങൾ ഓരോരുത്തരെയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധീകരണത്തിന് ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. നിന്ന് ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മിശിഹായുടെ ദിവ്യാത്മാവേ, എന്നെ ശുദ്ധീകരിക്കണമേ. മിശിഹായുടെ ശരീരമേ, എന്നെ രക്ഷിക്കണമേ. മിശിഹായുടെ രക്തമേ, എന്നെ ലഹരി പിടിപ്പിക്കണമേ. മിശിഹായുടെ വിലാവിലെ വെള്ളമേ, എന്നെ കഴുകണമേ. മിശിഹായുടെ പിടാനുഭവമേ, എന്നെ ധൈര്യപ്പെടുത്തണമേ. നല്ല ഈശോയെ, എന്റെ അപേക്ഷ കേൾക്കണമേ. തിരുമുറിവുകൾക്കിടയിൽ എന്നെ മറച്ചുകൊള്ളണം. അതിൽ നിന്ന് പിരിഞ്ഞു പോകുക എന്നെ അനുവദിക്കരുതേ. ദുഷ്ടശത്രുവിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണം. എന്റെ മരണ നേരത്ത് എന്നെ അങ്ങേ പകലേക്ക് വിളിക്കണമേ. അങ്ങേ പരിശുദ്ധനോടുകൂടെ നിത്യമാങ്ങിയെ സ്തുതിക്കുവാൻ അങ്ങേ അടുത്ത് വരുവാൻ എന്നോട് കൽപ്പിക്കണം. എന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മധുരമുള്ള തിരുഹൃദയമേ, ഈശോയുടെ മധുരമുള്ള തിരുഹൃദയമേ, മറിയത്തിന് മധുരമുള്ള വിപുല ഹൃദയമേ, എന്റെ ശാന്തതയും വെളിമുള്ള ഈശോ, എന്റെ സ്നേഹമായിരിക്കണമേ. എന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള ദൃഢ ഹൃദയമേ,
എന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള അന്തർഹൃദയമേ 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 എന്റെ സ്നേഹമായിരിക്കണമേ. മറിയത്തിന്റെ മാധുര്യമുള്ള ദിവ്യഹൃദയമേ എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയുള്ള ഈശോ എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയമാക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള ഹൃദയമേ എന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ 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 എന്റെ സ്നേഹമായിരിക്കണമേ. മറിയത്തിന്റെ മാധുര്യമുള്ള ദിവ്യഹൃദയമേ എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ എന്റെ ഹൃദയമാക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ എന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ മാധുര്യമുള്ള ദിവ്യഹൃദയമേ എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ എന്റെ ഹൃദയം. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ എന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ മാധുര്യമുള്ള ദിവ്യഹൃദയമേ എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ എന്റെ ഹൃദയം അങ്ങേ ദൈവഹൃദയമാക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ എന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മധുരമുള്ള തിരുഹൃദയമേ ഞങ്ങളുടെ മേൽ അലിവുണ്ടായിരിക്കണമേ. അമ്പലോത്സവ മറിയത്തിന്റെ കരയില്ലാത്ത ദിവ്യഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുഹൃദയത്തിന്റെ നാഥേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോയുടെ തിരുഹൃദയം എല്ലായിടത്തും സ്നേഹിക്കപ്പെടട്ടെ. മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ. മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ. മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ. പ്രിയമേ റോസാ മിസ്റ്റിക്ക മാതാവേ, ഈശോയുടെയും ഞങ്ങളുടെ അമ്മേ, ഞങ്ങളുടെ പ്രത്യാശയും ശക്തിയും ആശ്വാസവും നീയാകുന്നു. അവിടെ മാതൃസ്നേഹത്താൽ അങ്ങയുടെ സ്വർഗീയ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്വർഗ നന്മ നിറഞ്ഞ പ്രിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, ഏത് ബ്രാൻഡി അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ അപേക്ഷണമേ. റോസാ മിസ്റ്റിക്ക മാതാവേ, കളങ്ങമേ ശ്രാത്ത കനികയെ, കൃപയുടെ മാതാവേ, അങ്ങേ വണങ്ങുന്ന മക്കളായ ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ തിരുക്കുമാരോട് പ്രാർത്ഥിക്കണമേ. ദൈവത്തിന് കരുണ പ്രാപിച്ചു തരണമേ. ഞങ്ങളുടെ യോഗ്യതയല്ല, അങ്ങയുടെ കരുണയാൽ കൃപയും അനുഗ്രഹവും ഞങ്ങൾ യാചിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് ഞങ്ങൾ കേൾക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമ്മേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണം തമ്പുരാനോട് അപേക്ഷണമേ. പ്രോത്സാഹിക്കാൻ മാതാവേ, ഈശോയുടെ അമ്മേ, ദേവമാതാവേ, ക്രിസ്തുവിനെ വലിയ ശരീരമായ സഭയുടെ അമ്മേ, പലവിധ കലഹങ്ങളാൽ പിന്നിച്ചു നിൽക്കുന്ന മനുഷ്യവംശത്തിന് മുഴുവൻ
ഐക്യവും സമാധാനവും നൽകണമേ. അങ്ങേ മക്കളായ ഞങ്ങളെല്ലാവരെയും സ്നേഹത്തിൽ ഒന്നിപ്പിക്കുകയും മാനസാന്തരത്തിന് വരം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടുവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെടുവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പ്രോത്സാഹിപ്പിക്കുക മാതാവേ, പശുവലന്മാരുടെ രാജ്ഞി, പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തി വർദ്ധിപ്പിക്കണമേ. ദൈവിക ഐതിക ജീവിതത്തിലേക്കും സന്യാസ ജീവിതത്തിലേക്കും ദൈവവിളി വർദ്ധിപ്പിക്കണമേ. ദൈവവിളി ലഭിച്ചവർ അതിനനുസരമായി ജീവിക്കുവാനും അതുവഴി ദീർഘമാരുടെ രാജ്യം വിശദമാക്കുവാനിടയാക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കാം. മാതാവേ, തിരുസഭയുടെ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി എല്ലാ സഭാ ശുശ്രൂഷകൾക്കടിയും എല്ലാ വൈദികർക്കും സന്യസ്തർക്കും അന്മായ പ്രേക്ഷിതർക്കും വേണ്ടിയും ഞങ്ങൾ ചെയ്യുന്ന എല്ലാ ദൈവിക ശുശ്രൂഷകൾക്കു വേണ്ടിയും പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിലേ പോലെ ഇപ്പോഴും എപ്പോഴും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിലേ പോലെ ഇപ്പോഴും എപ്പോഴും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. നിത്യപുരോഹിതനായ യേശു, അങ്ങേ ദാസന്മാരായ വൈദികരുടെ യാത്രയാവത്ത് വരാതെ അങ്ങേയുടെ ഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങയുടെ പരിശുദ്ധമായ ശരീരത്തെ ദിവസവരെടുക്കുന്ന അവരുടെ പശുവിന്റെ കരങ്ങളെ മലിനമാകാതെയാക്കണമേ. അങ്ങേ വിലയേറിയ ദുരിതത്താൽ നനയുന്നവരുടെ നാവിളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേയും പൗരോഹിത്യത്തിന്റെ മഹനീയം ഉദരവഹിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കൾ നീട്ടുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്തിന് വേണ്ടിയുള്ള അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യസ്വഭാവത്തിന്റെ മകുടവുമായി തീരട്ടെ. അങ്ങയുടെ കൂടെ ആയിരിക്കുവാനും വചന പ്രഘോഷിക്കുവാനും തിന്മയെ ചെറുക്കുവാനും അവരിൽ സ്ഥിരാകട്ടെ. കർത്താവെ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യാസിനെ സന്യാസിമാരെയും അൽമായ പ്രേക്ഷിതരെയും പ്രദാനം ചെയ്യണമേ. ലോകരക്ഷകനായ യേശു, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുക്കുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർബലമായി കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ ഇടവകയുടെ മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ വീക്ഷിക്കണമേ. ആമേൻ.